അപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരികയാണ്. വലിയ ചുരം, 2300 അടി മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു നല്ലൊരു കുറേ സ്ഥലം സംഭവമുണ്ട്. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും അടുത്തുള്ള ഒരു 100 മീറ്റർ നടന്നിട്ടുള്ളൊരു സംഭവമാണ് കാട്ടിലോട്ട് നടക്കുന്നത്. നമ്മൾ സെർബിയ എന്ന് നടന്നിട്ടുണ്ടായിരുന്നു താരാ നാഷണൽ പാർക്കിൽ നിന്ന്, അതേ ഒരു ഫീലുള്ള സംഭവമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ബോസ്നിയ വരുന്നത്. അപ്പം ബോസ്നിയയുടെ ആ ഭാഗമാണ് നമ്മൾ നടക്കുന്നത്. വേരുകളുടെ മുകളിലോട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ കുറച്ച് സ്ലിപ്പറിയാണ്, ചെറിങ്ങനെ നനവുണ്ട്. കാണിച്ചു തരട്ടെ എന്താ സംഭവം. നമ്മളെ ഭാര്യ പേടിയില്ലാണ്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഹൈക്കിംഗ് ഷൂസ് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഊരി പോണിക്കിട്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് താഴത്തിലെത്തും. പിടിക്കാനൊന്നും ഒരു സംഭവമില്ല. അപ്പം ഞാനിങ്ങനെ സൈഡിലോട്ടെല്ലാം പോകും. ഇപ്പുറത്തോട്ട് പോരി. താഴത്താണെങ്കിലും ഇത് പ്ലെയിനാ. ഇങ്ങനെ വേരുകളിലോട്ട് നടക്കുന്നത്. ഞാൻ വൈഫിനെ ഓവർടേക്ക് ചെയ്തു. താഴത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ പണി നല്ലോണം കിട്ടും ഊരി പോയിക്കാനാൽ. ഇവിടെ ഇങ്ങനെ ഇപ്രോ സ്ലോപ്പ്, ഫുള്ള് മരങ്ങൾ. വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വരണം കേട്ടോ, അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ മഞ്ഞുകാലത്ത് കരടികൾ വരും. താഴത്ത് 25 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ കൂടി വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഇത്ര ഹൈക്ക് ചെയ്ത സമയത്ത് ഏകദേശം 18 ഡിഗ്രി, 18 അങ്ങനെ താണെന്നാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന്. ഒരു വലിയൊരു മലയുടെ മുകളിലേക്ക് കയറിയിട്ടില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഊരി പോകും. അപ്പോൾ ഇതൊരു ഹൈക്കിംഗ് ഏരിയ തന്നെയാണിത്. 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടത്തേക്ക് വന്നത്. മുകളിലോട്ടായിരുന്നോ വേരിന്റെ മുകളിലോട്ട്? ആ താഴത്തേക്കില്ല കുത്തന. ഓ ഇപ്പറിങ്ങന ഒറ്റ കൈ കൊണ്ട് ഇതാക്കണം, രണ്ട് കൈ ഇതാക്കരുത്. കുറേ കാലത്തിന് ശേഷം ഇത്രയും ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു സ്ഥലത്ത് വരുന്നത്, ആളും മനുഷ്യനും പരിചയമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തല്ല വന്നൊക്കെ. നല്ല രസമുണ്ട് കാണാൻ. ഭംഗിയുള്ള സംഭവമൊക്കെ ഡേഞ്ചറസ് ആയിരിക്കും. ഇപ്പോൾ ഏകദേശം 2600 അടി മുകളിൽ നിന്ന് പിന്നെയും ഒരു നേറോ പാത്തിലൂടെ ഇതിൻ്റെ വേരുകളുടെ മുകളിലോട്ട് നമ്മൾ നടന്നു വന്നത്. ചെറിയ ഇതാണുള്ളത്, ആ മണ്ണിനെ അല്ലെ വേരിന് എത്ര ഉറപ്പുണ്ടെന്നറിയില്ല. ചിലപ്പോൾ സ്ലിപ്പായി പോകാന്നുള്ള പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എൻ്റെ വൈഫ് കുറച്ചും കൂടി മുമ്പോട്ട് നടന്നിട്ടാളെ, അതിനെ അങ്ങോട്ടേക്കും കൂടി കവർ ചെയ്തിട്ട് നമ്മളെല്ലാം ഇവിടുന്ന് സ്ഥലം വിടും. റിസ്ക്, ലൈഫ് റിസ്ക് എടുത്തുള്ള പരിപാടിയൊന്നുമില്ല. അഡ്വഞ്ചറസ് ഇഷ്ടമാണ്, രസമുള്ള സംഭവങ്ങൾ. പക്ഷേങ്കിൽ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിക്കെല്ലാം പേടിയാണ്. കുറച്ചും കൂടി മുമ്പോട്ട് പോയി നോക്കാം, എന്നിട്ട് പതുക്കെ തിരിച്ചിട്ട് പോകണം. വന്ന വയ്യന്നെ ഇത് ഇത്ര ഇടങ്ങാറുണ്ട് കാണാൻ. രസമല്ലേ,
സൂം ചെയ്യാൻ പറ്റുന്നില്ല ഗോപ്രോ ആയതുകൊണ്ട്. എന്നാലും നല്ല മുഞ്ചുള്ള സ്ഥലമായി. ഏ പോവാൻ പറ്റുവാ എന്നാ ഇവിടം വരെ വന്നിട്ടാണല്ലേ നമ്മള് അഡ്വഞ്ചേഴ്സ് രണ്ടാളും കൂടിയിട്ട്. ആ മരത്തിൻ്റെ എല്ലാം മുകളിൽ താഴത്ത് കാണുന്നതെല്ലാം വലിയ കൂറ്റം മരങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ വന്ന് ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് അങ്ങോട്ട് നടക്കാം. അങ്ങോട്ട് നടക്കുന്നില്ല ഏട്ടാ, നടന്നിട്ട് വേണം ഇനി ഉരു വീണിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോകാൻ. അതുകൊണ്ട് ഇനിയും വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് നമ്മൾ മെല്ലെ തിരിച്ചുകൊണ്ടേ പരിപാടിയാണ്. ഇങ്ങനെ കേറാനിത് മരം പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു. ഇതാ ഇവിടെ വ്യൂ കേട്ടാ. അയ്യോ വ്യൂ പോയിന്റ് അത് അപ്പുറം വരെ ഒന്ന് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തായിരിക്കും. ഓർമ്മണേ ഇപ്പുറം അത്ര പ്രശ്നമില്ല. റൈറ്റിലേക്ക് ഊരിയാലും വന്നാലും അല്ല ഊരി വീണാലും കയറി വരാം. ഇല്ലല്ല നമ്മൾ കേരളം ഇങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞാ നേരത്തെ ഇപ്പുറത്തോട്ട് വരാൻ പറഞ്ഞേ. അല്ല അല്ല ഇതല്ല അപ്പുറത്തോട്ടല്ലേ എവിടെ നിന്ന് പറഞ്ഞു ശ്രദ്ധിക്കണേ. റൈറ്റ് ശ്രദ്ധിക്കണേ വെച്ച കാല് സ്ലിപ്പായി പോരെ. കോൺക്രീറ്റ് ഇതായത് ഓരോരാൾ ഓരോരാളെ പേരല്ലേ എഴുതി വെച്ചു നീ മുകളിൽ. നമ്മൾ തിരിച്ചെത്താറായിരുന്നെ തുടങ്ങിയത് തന്നെ പിടിച്ചിട്ടിറങ്ങണോ അങ്ങനെ തന്നെ താണു താണു ഇറങ്ങണോ ബെൻഡ് ചെയ്യണം ബെൻഡ് ചെയ്തിട്ട് വരണോ. നല്ല ആളുണ്ടോ പിന്നെ അല്ല കൂറ പോലെ നല്ല ഉഷാറിൽ പോകുന്നുണ്ടോള്. ഇവിടെ വേരുമ്പിലോട്ട് പോകാനല്ലേ ആളുകൾ വരുന്നതന്നെ ഇവിടെ. മരങ്ങളെല്ലാം കുറെ വീണിക്കല്ലേ സ്ലോപ്പാ. നോക്കിയതായിക്കോളെ നോക്കിട്ടെ.
നമ്മളിങ്ങനെ താഴത്തോട്ടല്ലേ ഇനി പോണ്ടേ, മുകളിലോട്ടന്നെ. അല്ല മുകളിലോട്ടന്നെ കുരിപ്പല്ലേ. ഇനി ടാർജനാവോ?